എൻ്റെ പേര് ബബിത. കേരളത്തിൽ താമസിക്കുന്നു, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത്. എനിക്ക് 11 വയസ്സിൽ തുടങ്ങി വിൽസൺസ് ഡിസീസ് എന്ന അസുഖം ബാധിച്ചു. അതിൻ്റെ ലക്ഷണം ജോണ്ടിസ്, മഞ്ഞപ്പിത്തമായിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കണ്ടു. മഞ്ഞപ്പിത്തം മാറിയതിന് ശേഷം വീണ്ടും വയറ്റിൽ നീരുമൊക്കെ വന്നു. അങ്ങനെ അവിടെ അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ടെസ്റ്റുകളൊക്കെ ചെയ്തു, സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞു വിൽസൺസ് ഡിസീസ് എന്ന ലിവറിനെ ബാധിച്ച അസുഖമാണ്. ആദ്യം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഒരു ക്യാപ്സൂൾ കൊണ്ട് ഇത് കുറച്ച് നാൾ നിർത്താൻ സാധിക്കും. ഡീപ് എൻസിലാമിൻ എന്ന ക്യാപ്സൂൾ 21 ഇയേഴ്സ് ഞാൻ ഉപയോഗിച്ചു. അതിനുശേഷം പിന്നെ അത് ഈ അസുഖത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല. കാലിൽ നീര്, എല്ലാ മാസവും പനി, അങ്ങനെയൊക്കെ ആയി. അപ്പോഴാണ് അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ പറ്റി കേട്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ ലിവിങ് ഡോണർ വേണം, വേറെ കഡാവറിൻ്റെ നിയമങ്ങൾ അവിടെ ഇല്ല. പിന്നെ എനിക്കാണെങ്കിൽ 90% എൻ്റെ ലിവർ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പം അത് സക്സസ് ആവാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഇവിടുത്തെ ഹോസ്പിറ്റലിലും ഈ ഡോക്ടർ ആനന്ദ് കക്കറയെ കുറിച്ചൊക്കെ കേട്ടു. ആ നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടറാണ്. ആദ്യം വന്ന് ഞങ്ങളെ റിലേറ്റീവ്സ് വന്ന് അന്വേഷിച്ചു, എല്ലാവർക്കും നല്ല തൃപ്തിയായി. ഞങ്ങൾ വന്ന് ഇവിടെ അഡ്മിറ്റായി. ഡോക്ടറെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫ് എല്ലാവരെയും കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല തൃപ്തിയായി. ഞങ്ങൾ 2 മാസം ഇവിടെ വെയിറ്റ് ചെയ്ത് ഓപ്പറേഷൻ സക്സസ്സായി നടന്നു. ഇപ്പോൾ 2 മാസമായി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ നല്ല ഞാൻ ഫുൾ ഓൾ നല്ല ഉഷാറിലാണ്. അല്ല ഈ ഇത്രയും നാളും കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ ഫലിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് മാനസികമായി ഭയങ്കര വിഷമമായി. ഇനി അധിക ദിവസം എനിക്കില്ല എന്ന് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറിയെ പറ്റി പറഞ്ഞപ്പോഴും അതും കടന്ന് പോരണ്ടേ, അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോളോ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ അങ്ങനത്തെ ടെൻഷൻ തന്നെയായിരുന്നു എനിക്ക്. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് ഇവരെയൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ആ ടൈം വരെ ഞാൻ ഇവരെ മറ്റുള്ള എൻ്റെ റിലേറ്റീവ്സിനേക്കാളും മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ പോയിരുന്നത്. എന്നെക്കാളും കൂടുതൽ ടെൻഷൻ അവർക്കായിരുന്നു. എൻ്റെ പേര് മുഹമ്മദ് ഹസൻ. മതിലകം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മതിലകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ മകൾ 11-ാമത്തെ വയസ്സിൽ അസുഖം ഒരു ലക്ഷണം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആദ്യം അപ്പോളയിൽ വന്ന് ഡോക്ടർ കാക്കറയിട്ട് സംസാരിച്ച് അവരുടെ ആ ഇതിൽ നിർദ്ദേശപ്രകാരം നീങ്ങി ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ സക്സസ്സായി. ഇപ്പം എൻ്റെ മകൾ സുഖമായിട്ടിരിക്കുന്നു.